നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സൂരജ് ചോലക്കലാണ്. ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിലവിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെയാണ് അടിപൊളി പ്രൊഫൈൽ ഫോട്ടോ ആക്കി ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിലവിൽ യൂട്യൂബ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അത് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഫോട്ടോ എടുത്ത് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ള ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിലവിലുള്ള യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിലായി നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഫോട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. ആ പ്രൊഫൈൽ ഫോട്ടോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഡാഡൂസ് കോർണർ എന്നാണ് കാണുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേര് ഡാഡൂസ് കോർണർ എന്നാണ്. ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസുകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആണ് മാറ്റാൻ പോകുന്നത്. അതിനുവേണ്ടി അതിൻ്റെ താഴെ കാണുന്ന യുവർ ചാനൽ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ചാനലിൻ്റെ പേര് ബാനർ കാണുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ ഫോട്ടോയിൽ നീളത്തിൽ കാണുന്നത് ബാനറാണ്. അതും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആ റൗണ്ടായിട്ട് കാണുന്നതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ചാനലിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ടാകും, ഡാഡൂസ് കോർണർ എന്ന് പറഞ്ഞ്. അതിൽ അതിൻ്റെ താഴേക്ക് ശ്രദ്ധിച്ചാൽ മാനേജ് വീഡിയോസ് കഴിഞ്ഞിട്ട് രണ്ട് ചതുരം കാണുന്നുണ്ടാവും. ആ ചതുരത്തിൽ അവസാനത്തെ ചതുരമായിട്ടുള്ള പെൻ ചിത്രത്തിൻ്റെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാനലിൻ്റെ സെറ്റിംഗ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ബാനറിൻ്റെ മുകളിൽ ഒരു ക്യാമറയുടെ ചിത്രമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും ബാനർ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എടുത്ത ഫോട്ടോ ഏതെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയാണ് മാറ്റുന്നത്. അതിനുവേണ്ടി ആ പ്രൊഫൈലിൻ്റെ മുകളിലുള്ള ക്യാമറ ചിത്രം കാണാൻ സാധിക്കും. ആ ചിത്രത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ഫോട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത്, ടേക്ക് എ ഫോട്ടോ, അതായത് നമുക്ക് ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും. ചൂസ് ഫ്രം യുവർ ഫോട്ടോസ്, അതായത് ഗാലറിയിലെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരെ നമ്മുടെ ഗാലറിയിലെത്തിയിട്ടുണ്ട്. ഗാലറിയിലെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഫോട്ടോ ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷം അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒരു ക്രോപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റാക്കി സെൻട്രലാക്കി തന്നെ വെച്ച് കൊടുക്കുക. അത് കറക്റ്റ് ഡയമെൻഷനിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മെസ്സേജ് താഴെ നിങ്ങൾക്ക് കാണുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നെയിം മാറ്റണമെങ്കിൽ, അതായത് നമ്മുടെ ചാനലിൻ്റെ നെയിം മാറ്റണമെങ്കിൽ ആ ഒരു പെൻ ചിത്രം കാണിക്കുന്ന എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഡിസ്ക്രിപ്ഷൻ, ചാനലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ പ്രൈവസി എന്ന് കാണിക്കുന്ന രണ്ട് ഓപ്ഷനുകളുണ്ട്. കീപ്പ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ് എന്നുള്ളത് നിങ്ങൾ എനേബിൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബർമാരുണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ കീപ്പ് ഓൾ മൈ സേവ്ഡ് പ്ലേലിസ്റ്റ് പ്രൈവറ്റ് എന്നുള്ളത് എനേബിൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത് മറ്റുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതല്ല. ഇത് രണ്ടും ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും മറ്റുള്ളവർ നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കും കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ല് എനേബിൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്, ഒന്നും മിസ്സാവാതെ തന്നെ. ഗവൺമെൻറ് സെക്ടറിലുള്ള പല അപേക്ഷകളും എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, അതേപോലെ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.